സംസ്കൃതവും മലയാളവും കോർത്തിറക്കിയുള്ള ഭാഷാശൈലിയാണ് സാക്ഷാൽ മണിപ്രവാളം. ഇതാണ് ശരിക്കുമുള്ള മണിപ്രവാളമെങ്കിൽ മലയാള ഭാഷയിൽ പുലഭ്യം കലർത്തി നിർലജ്ജം വർണ്ണിക്കുന്ന ആധുനിക മണിപ്രവാളത്തിൻ്റെ ഉപജ്ഞാതാവാണ് എം എം മണി എന്ന് പറയേണ്ടി വരും. അനവധി തവണ മണിയുടെ കേട്ടാലറയ്ക്കുന്ന പുലഭ്യങ്ങൾ പരിശുദ്ധമായ നിയമസഭയ്ക്കകത്തും പുറത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് മണിയുടെ ഇര സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസും പി ജെ കുര്യനുമാണ്. ഭൂതകാലത്തിൻ്റെ അധിക്ഷേപ കുളിരിൽ ആശാൻ അഭിരമിക്കുമ്പോൾ അതൊക്കെ നാടൻ ശൈലിയല്ലേ എന്ന് സില്ലിയായി തള്ളിയ സഹാക്കളെ പോലും ചൂളിപ്പിക്കുന്നതാണ് അടിക്കടിയുള്ള ഈ പ്രയോഗങ്ങൾ. പ്രതിപക്ഷവും ഇതിൽ പിന്നിലല്ല. കെ പി സി അധ്യക്ഷൻ്റെ ഓമനപ്പേർ വിളിയും ഉണ്ണിത്താൻ്റെ നിഘണ്ടുവുമൊക്കെ ചരിത്ര ശകലങ്ങളാണ്. രാഷ്ട്രീയക്കാർക്ക് എന്തുമാകാമോ, ഇതാണ് ചർച്ചാ വിഷയം. ആദ്യം തലക്ക് ആശാന്റെ ആധുനിക മണിപ്രവാളം. ഡീൻ കുര്യാക്കോസിനെതിരെ അധിക്ഷേപവുമായി എം എം മണി രംഗത്ത്. പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ നടക്കുകയാണെന്ന് മണി. അതേസമയം നാടൻ പ്രയോഗം എന്ന പേരിൽ എം എം മണി പറയുന്നതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ട അവസ്ഥയാണിപ്പോഴെന്ന് ഡീനിന്റെ മറുപടിയും വന്നു. മണിയുടെ ശൈലിയിൽ താൻ തിരിച്ച് മറുപടി പറയില്ലെന്നും ഡീൻ പറയുന്നു. വാക്കുകൾ കേട്ട ശേഷം അതിഥികളിലേക്ക്. ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്തമാനം പറയാതെ സംഘന്മാരുടെ ഏൽപ്പിച്ചോ, കഴിഞ്ഞാണ് വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. ഇനിയും വന്നിരിക്കുക, ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം ഒലത്താ ഒലത്താവെന്നും പറഞ്ഞു. അതിന് മുമ്പ് ഉണ്ട് പി ജെ കുര്യൻ. കുര്യൻ നേരെ പടിയായിരുന്നു പെണ്ണുപിടി. എന്തെല്ലാം കേസാണ് എന്തായാലും നമ്മൾ മറന്നോ. നാടൻ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം എം മണി പറയുന്ന മുഴുവൻ പൊലയാട്ടുകളും നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ശൈലി. ഞാനേതായാലും ആ ഒരു അവസ്ഥയെ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അതൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്, അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രം പറയുന്നു. അതികളായി നമ്മോടൊപ്പം ഉള്ളത് കോൺഗ്രസ് നേതാവ് എ ഷുക്കൂറും എം ജയചന്ദ്രൻ ഇടത് സഹയാത്രികരും ചേരുന്നു. അതിനു മുമ്പ് എം എം മണിയുടെ ഇത്തരത്തിലുള്ള കെട്ടാലറയ്ക്കുന്ന പ്രയോഗങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നിരവധി പേരുണ്ട് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ. നിരവധി സംഭവങ്ങളിൽ നമ്മൾ മൂക്കത്തിങ്ങനെ വിരൽ വെച്ച് പോയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ സഭ്യതയുടെ ചില പ്രതികരണങ്ങളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിരുവിട്ട്, അതിർത്തി വിട്ട്, അങ്ങേയറ്റം മലീമസമാക്കുന്ന പല സാഹചര്യങ്ങളും എം എം മണിയിൽ നിന്നും കേരളം കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. ഓട്ടപ്രദർശനം നടത്തിയ ശേഷം അതിഥികളിലേക്ക്. അവിടെ പോളിടെക്നിക്കില് ഞങ്ങളുടെ യൂണിറ്റാ പ്രവർത്തിക്കുന്നത്. അവിടെ ചെന്ന് കാണും. അവിടെ എന്ത് കസേര വാതിലടച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പൾ തന്നെ വേറെ ഇടപാടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പം അതാണ്, ഒരു സ്ത്രീയാണ്, അവർക്കൊരുമാതിരി സൂക്കേടാ. ക്ലാസ് സ്കൂളിൽ എവിടെയെങ്കിലും വാതിലടച്ചിട്ട് പഠിപ്പീര് നടത്തും. അവിടെ പഠിപ്പീരല്ല, പിന്നെ വാതിലടച്ചിട്ട് വേറെ പണിയാ. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ മരത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന് ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഇവിടെ ഒരു മഹതി ഇപ്പം പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്കെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ. ഞാൻ പറയാം, ആ മഗതിക്ക് അവർക്ക് അവർ ഒരു വിധവയായി പോയി, അവരുടെ അവരുടേതായ വിധി. അതിന് ഞങ്ങളാരും ഉത്തരവാദികളല്ല. സി പി ഐടെ നേതാക്കന്മാരാരാ? അത് അവരങ്ങനെ പറയുമെന്ന്. അവർ ഡൽഹിയിലാണല്ലോ, ഇവിടെ അല്ലല്ലോ ഉണ്ടാക്കരുത്. ഒരു 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 എന്നെ അയാളെ പറ്റി പറയുന്നത് ഒരു വലിയ വഞ്ചകനും കാണാൻ മേലെ ഒരു ശ്രീകൃഷ്ണന്റെ നിറവാ പുള്ളിക്ക്. ഇവിടുത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന നിയമമാണ് ഭൂനിയമം. ആ നിയമം പാസാക്കി അയച്ചിട്ട് അത് ഒപ്പിടുകയല്ല. ആ ഒപ്പിടുകയല്ലാത്ത നാളിയെ വിളിച്ച് നിങ്ങൾ ഇവിടെ വെന്തു വിരുന്തോട്ടുകയും നികരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇടുക്കിയിലെ ജനങ്ങൾ വിഡ്ഢികളാണോ? ഇതൊക്കെയാണ് മണിയാശാന്റെ നിഘണ്ടുവിലുള്ള വാചകങ്ങൾ. ശ്രീ എ ഷുക്കൂർ
ഈ അധിക്ഷേപത്തിന്റെ സർജിക്കൽ സ്ട്രൈക്കിൽ പെട്ടുപോയിട്ടുള്ള ആളുകളുടെ എന്റെ ഓർമ്മയിൽ വന്ന ചില ബൈറ്റുകളാണ്, പ്രതികരണങ്ങളാണ് കേൾപ്പിച്ചത്. ഇതിനും അപ്പുറത്തേക്കുണ്ട് എന്ന് തോന്നുന്നു. കാരണം കെ കെ രമയെ പോലും നിയമസഭയിൽ വെറുതെ വിടുന്നില്ല. ഇന്നത്തെ ഡീൻ കുര്യാക്കോസിനും പി ജെ കുര്യനും എതിരെയുള്ള പരാമർശത്തെ നാടൻ ശൈലി എന്നാണോ പറയേണ്ടത്, അതോ കൈവിട്ട പ്രയോഗമാണോ? ശ്രീ ഷുക്കൂർ. എം എം മണിയുടെ ഈ പ്രയോഗങ്ങൾ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത് അത് കൈവിട്ട പ്രയോഗമായിട്ടൊന്നും അല്ല ഞാൻ കാണുന്നത്. അതൊരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള, ആ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പിന്തുണയോടുകൂടി, ഒത്താശയോടുകൂടി, ഒരു പാർട്ടിയുടെ നിലവാരമില്ലാത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മളിതിനെ കാണേണ്ടത്. നോക്കൂ, ആ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രയോഗം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സി പി എമ്മിൻ്റെ നേതാവായ എം എം മണി നടത്തിയിട്ടുണ്ടോ? ആനി രാജയ്ക്കെതിരെ നടത്തിയിട്ടുണ്ട്. അവരുടെ ഡൽഹിയിലെ പണി, അത് എൻ്റെ ഭാഷയല്ല, ആ ഡൽഹിയിലെ പണി എന്ന് പറഞ്ഞ് ആ ഭാഷ പ്രയോഗം എത്ര തരം താണതാണ്, നിലവാരമില്ലാത്തതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലേ അവരും? അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒത്താശയും പിന്തുണയും ഇല്ലാതെ ഇങ്ങനെ നടത്താൻ കഴിയുമോ? അതിന് ഞാനിവിടെ ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രതിയായി കാണുന്നത് മണിയല്ല, മണിയെ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. ഇത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞൊരു താക്കീത് കൊടുക്കാൻ, ഒരു ശാസന കൊടുക്കാൻ ഈ നാടൻ പ്രയോഗങ്ങൾ നടത്തുന്ന മണിക്കെതിരെ സി പി എമ്മിൻ്റെ പാർട്ടി നേതൃത്വമോ, സി പി എമ്മിൻ്റെ പാർട്ടി നേതൃത്വം വഴി ഭരണതലത്തിലെത്തിയ ഭരണാധികാരിയായ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനോ തയ്യാറായിട്ടുണ്ടോ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്ന പിണറായി വിജയന്റെ എന്താ നാവ് താഴ്ന്നു പോയോ? എന്താ മനസ്സിലാവുന്നില്ല? വളരെ ഗൗരവമായി ഈ കാര്യങ്ങൾക്കൊക്കെ ഗൗരവം ഉണ്ട്, അല്ലെങ്കിൽ ചില ജാഗ്രതകൾ പുലർത്തണമെന്ന് തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും നമ്മൾക്കൊരു ബോധ്യമുണ്ടാകണം. അപ്പോൾ ഇത് സി പി എമ്മിൻ്റെ അറിവോടുകൂടി, അല്ലെങ്കിൽ സി പി എം സ്പോൺസേഡ് ആണെന്ന് പറയാൻ കഴിയുമോ? കാരണം ഇവിടെ ജോയിസ് ജോർജിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ശത്രുത ഉണ്ടാകണം. ജോയിസ് ജോർജിൻ്റെ വോട്ടിടിക്കുന്ന തരത്തിലുള്ള ഒരു പദപ്രയോഗമായി മാറിപ്പോയി. കാരണം പക്ഷേ വേറൊരു കാര്യം, മുൻപൊക്കെയും ഇത്തരത്തിൽ എം എം മണിയുടെ പ്രസ്താവനകൾ വരുമ്പോൾ ആ വേദിയിലിരിക്കുന്ന ആളുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൈവിട്ടു പോയ, അല്ലെങ്കിൽ ആ ശൈലിയിൽ നിന്നും അത് ശൈലി ഒരു ജനം സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഒരു ഗ്യാരണ്ടിയിൽ പറഞ്ഞതായിരിക്കില്ലേ? അല്ല, അങ്ങനെ താങ്കൾ എടുക്കരുതേ, അങ്ങനെ താങ്കൾ എടുക്കരുതേ. ഒരു ഘട്ടത്തിൽ പോലും സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കൾ, സാംസ്കാരിക ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നവർ, നിലവാരത്തോടുകൂടി നിലപാടിൽ നിൽക്കുന്നവർ ആരെങ്കിലും എം എം മണിയെ ശാസിച്ചിട്ടുണ്ടോ, താക്കീത് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ പാടില്ല ഈ പ്രയോഗം എന്ന് പറയാൻ പൊതുസമക്ഷം രംഗത്ത് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? തിരഞ്ഞെടുപ്പല്ലാതിന് അപ്പുറത്തെന്തായാലും ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. പോലീസിന് സ്വമേധയാ കേസെടുക്കാം. ഒരു വിദ്വേഷം അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള ലൈംഗിക ആവർത്തനം, അദ്ദേഹത്തിൻ്റെ ഗോഷ്ഠി, അദ്ദേഹത്തിൻ്റെ വിരലുകൾ, അദ്ദേഹത്തിൻ്റെ നാവ്, അദ്ദേഹത്തിൻ്റെ കൈകൾ, അദ്ദേഹത്തിൻ്റെ ആ എന്താ പിന്നെ ശരീരത്തിലെ പിന്നെ മറ്റു ഭാഗങ്ങൾ എല്ലാം ഏത് രൂപത്തിലാണ് നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കില്ലേ? ഞാൻ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഇതെല്ലാം പറയുന്നല്ലോ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇതേ പ്രയോഗമാണോ? കുടുംബത്തിൽ മക്കളോട്, പേരക്കുട്ടികളോട്, ഭാര്യയോട്, ഭാര്യ സഹോദരിമാരോട്, സഹോദരന്മാരോട് ഈ രൂപത്തിലാണോ? അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരന്മാരോട്, ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് ഈ രൂപത്തിലാണോ? അല്ലല്ലോ, ഒരിക്കലുമല്ല. അതൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ അങ്ങനെ ഒന്നുപോലും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തൻ്റെ എതിരാളിയായ രാഷ്ട്രീയ നേതാക്കളെ ആക്ഷേപിക്കുക, അതിന് ഏത് ഭാഷയും ഉപയോഗിക്കുക. പക്വതകൾ നമ്മൾ പാലിക്കണമുണ്ട്. ഈ അതായത് നമ്മൾ പുലർത്തേണ്ട നിഷ്ഠകളുണ്ട്. അപ്പോൾ ഇത് നിയമപരമായി നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പരാതി നൽകാവുന്ന ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണോ എം എം മണി?
ഈ അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പരാതി പോകാതെ തന്നെ കേരളത്തിലെ പോലീസ് കൃത്യത്തിൽ സ്വമേധയാ സുമോട്ടോ കേസെടുക്കാൻ കഴിയില്ലേ? കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നതാണ് അത് ശരിയാക്കും. കാരണം ഒരു വിദ്വേഷത്തിൻ്റെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് എന്താ? തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വിദ്വേഷം പാടില്ല. ഇത് വിദ്വേഷത്തിനുമെല്ലാം എത്രമാത്രം ഉയർന്ന തരത്തിലുള്ള ഹീനമായ വൃത്തികെട്ട നിലവാരമില്ലാത്ത സംസ്കാരമില്ലാത്ത എന്താ പറയുക അതിന്? ഇതിനപ്പുറം ഭാഷ പ്രയോഗിക്കണം. പക്ഷേ എൻ്റെ നിലവാരവും എൻ്റെ മനസ്സും അതിനെ അനുവദിക്കുന്നില്ല സുഹൃത്തെ. എന്നെ അനുവദിക്കുന്നില്ല. അതാണ് എന്നേക്കാൾ എത്രയോ പ്രായം കൂടിയ മനുഷ്യനാണ് അദ്ദേഹം. എത്ര പക്വത കാണിക്കേണ്ടയാളാണ്. അത് ഇനി എന്തോ വേറെ കോംപ്ലക്സ് ആണോ മനസ്സിൽ? ആ രൂപത്തിൽ പൗഡർ അടിച്ച് വെച്ച് വൃത്തിയായി നടക്കട്ടെ. കുളിച്ച് വൃത്തിയായി നല്ല വെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നവരോട് അസൂയ തോന്നാറുണ്ട്. അവരുടെ ഗോഷ്ഠി അവരുടെ ശരീര അവയവങ്ങളുടെ വൃത്തികെട്ട ചിത്രം അല്ലെങ്കിൽ മുഖം അത് ആ രൂപത്തിൽ കാണുന്നില്ല എന്നുള്ള ഒരു കോംപ്ലക്സിന്റെ അടിസ്ഥാനത്തിലാണോ? ചോദിക്കാം, ഇടത് കേന്ദ്രങ്ങളോട് തന്നെ ചോദിക്കാം ശ്രീ എം ജയചന്ദ്രൻ. കാരണം കെട്ടാനരയ്ക്കുന്ന ഭാഷകൾ ഉണ്ടായിട്ടുണ്ട് എം എം മണിയിൽ നിന്നും. അതൊക്കെ ഒരു ലൈസൻസായി മണിക്ക് മാത്രം എന്താണ് ഇങ്ങനെ നൽകേണ്ട കാര്യം? അതൊരു സ്വാതന്ത്ര്യമായി ഇങ്ങനെ എം എം മണി കാണുന്നു. ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ എത്രയോ ആളുകളെയാണ് പമ്പുള ഒരുമയി സമരവുമായി ബന്ധപ്പെട്ട് അന്ന് ആ പാവപ്പെട്ട സ്ത്രീകൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അന്ന് തൊട്ടിങ്ങോളം എത്രയോ ആളുകളാണ് വേദനയോടുകൂടി കെ കെ രമ എന്ന ആ എം എൽ എ ആ വ്രണിത ഹൃദയമായിട്ടുള്ള ആ സ്ത്രീ സഭയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവർക്കെതിരെ ആ സഭയുടെ മാന്യത പോലും കളഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ എം എം മണിയുടേതായി ഈ പബ്ലിക് ഡൊമൈനിലുണ്ട്. എന്ത് സ്വാതന്ത്ര്യമാണ്, എന്ത് ലൈസൻസ് ആണ് ഈ എം എം മണിക്ക് പ്രത്യേകമായുള്ളത് ശ്രീ ജയചന്ദ്രൻ? പക്ഷേ അങ്ങനെ എം എം മണിക്ക് മാത്രമായി ഒരു ലൈസൻസും ഇല്ല എന്നും അത്തരത്തിൽ ലൈസൻസ് കൊടുക്കേണ്ട ഒരാവശ്യമുള്ള ആളല്ല എം എം മണി എന്ന് ഞാൻ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോ പ്രിയ സ്നേഹിതൻ ശ്രീ എ ഷുക്കൂർ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ സാംസ്കാരികമായ നിലവാരം പദസമ്പത്തുകളുടെ അർത്ഥങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാനും കഴിയില്ലല്ലോ. നമ്മുടെ ഈ ഭാഷാപരമായ പാണ്ഡിത്യം വളർക്കാനുള്ള ചർച്ചയൊന്നും അല്ലല്ലോ ഇത്, അതവിടെ നിൽക്കട്ടെ. എങ്കിലും വിദണ്ഡവാദം എന്നൊരു ശൈലിയുണ്ട് ഭാഷയിൽ. അത് വിദണ്ഡവാദത്തിന് പറയുന്ന അർത്ഥം ശബ്ദതാരാവിൽ തന്നെ പറയുന്നത് സ്വപക്ഷത്തെ നമ്മുടെ സ്വന്തം പക്ഷത്തെ സ്ഥാപിക്കാൻ പറ്റാതിരിക്കെ തന്നെ പരപക്ഷത്തെ ഖണ്ഡിക്കുന്ന രീതിയാണ് വിദണ്ഡവാദം. ഇപ്പോ ഇവിടെ ഇദ്ദേഹം പറയുന്നത് മണിയാശാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് സാംസ്കാരികം വളരെ മോശപ്പെട്ട ആളായിട്ട് ചിത്രീകരിച്ച് കഴിഞ്ഞല്ലോ. അപ്പോ എനിക്ക് പറയാനുള്ള ഞാൻ പറയുമ്പോഴേക്ക് പറയുന്നത് ഏതായാലും ഡീൻ കുര്യാക്കോസ് എന്ന ഇടുക്കി എം പിയുടെ ഇടുക്കി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ മാത്രം അധികരിച്ചാണ് ശ്രീ എം എം മണിയുടെ ഇന്നലെ വൈകുന്നേരം നെടുങ്കണ്ടത്തെ തൂക്കുപാലത്ത് രക്തസാക്ഷി അനുസ്മരണ വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചതായി നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നത്. അത് ആ ഇടുക്കി എം പിയുടെ വികസന പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ലായ്മയും വികസന രാഹിത്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഷണ്ടൻ എന്ന പദപ്രയോഗം അദ്ദേഹം നടത്തുന്നത്. അല്ലാതെ വ്യക്തിപരമായി ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണ് എന്നുള്ള ആക്ഷേപത്തിലല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രീ ഷുക്കൂറും സമ്മതിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് കേൾക്കുന്ന പ്രേക്ഷകരും. അതേസമയം ഇങ്ങനെ പറയാൻ വയ്യാത്ത കേട്ടാൽ അറക്കിന്റെ തെറി തന്നെയാണല്ലോ ആലപ്പുഴയിൽ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ പറ്റി പത്രസമ്മേളനത്തിൽ ഇരിക്കെ പരസ്യമായി പറയുന്നത് എല്ലാവരും ചർച്ച ചെയ്തത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയേ ചെയ്യുന്നില്ല. പറഞ്ഞു പോണം ഇതിനൊക്കെ ഈ രണ്ട് കൈ അടിച്ചാൽ സൗണ്ട് കേൾക്കുള്ളൂ ശ്രീ ജയചന്ദ്രൻ. അപ്പോൾ ഈ സഭ്യത എന്നത് ഏതെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലോ സ്കൂളുകളിലോ പഠിപ്പിക്കുന്നതല്ല, അത് നമ്മുടെ പൊതുബോധത്തിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പോ അതിലൊക്കെ ഈ കോൺഗ്രസ്സുകാരും ഒന്നും പിറകില്ല, മുന്നോട്ട് തന്നെയാണ് അത്തരം ഭാഷകളുടെ കാര്യത്തിൽ. ഉണ്ണിത്താനുണ്ട്, ഏറ്റവും ഒടുവിലായി കെ സുധാകരൻ, എത്രയോ തവണ അതിശയ വാക്കുകൾ. അപ്പോൾ ഇതൊക്കെ പൊതുപ്രവർത്തകർക്ക് ഒരു ലൈസൻസായി സ്വാതന്ത്ര്യമായി എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളതാണ്. താങ്കൾ അതിനെ ന്യായീകരിക്കുമ്പോഴും ചോദിക്കുന്നവർ താങ്കൾ പറഞ്ഞു അത് ഡീനെ
പോലെയുള്ള ആളെ കേന്ദ്രീകരിച്ചല്ല. അല്ല, പക്ഷേ അതിനകത്തൊരു വാചകമുണ്ട്, ഈ ഹോ പൗഡറൊക്കെ പൂച്ച ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡീൻ ശബ്ദിച്ചോ, ചത്തതിനൊക്കുമ്പോൾ ജീവിച്ചിരിക്കലും, ഇതല്ലേ ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിന് വേണ്ടി? പാർലമെന്റിൽ ശബ്ദിച്ചോ, പ്രസംഗിച്ചോ, എന്ത് ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുകയാണോ പൗഡർ പൂച്ചി? അത് കഴിഞ്ഞിട്ട് അവസാനം ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളപൂച്ചി പടമെടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്തമാനം പറയാതെ ഷണ്ടനല്ലേ? അപ്പോൾ ആ കോണ്ടസ്റ്റ് ആരെ കേന്ദ്രീകരിച്ചാണ്? ഒരു സിറ്റിംഗ് എം പി, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സിറ്റിംഗ് എം പിക്കെതിരെയാണ് പറയുന്നത് ആ കോണ്ടസ്റ്റിൽ. അപ്പോൾ അതങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ ഇനി കഴിയുമോ ശ്രീ ജയചന്ദ്രൻ? അല്ല, ഇത് നിസ്സാരവൽക്കരണത്തിൻ്റെയോ പിന്നെ സാമാന്യവൽക്കരണത്തിൻ്റെയോ സവിശേഷവൽക്കരണത്തിൻ്റെയോ ഒന്നും പ്രശ്നമല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ആ കോണ്ടക്സ്റ്റിൽ പറഞ്ഞ ഇടുക്കി എം പിയെ സംബന്ധിച്ച് ഇടുക്കി ജനതയ്ക്കുള്ള വികാരം എന്നുള്ള നിലയ്ക്കാണ് ശ്രീ എം എം മണി ആ പിന്നെ സി പി എമ്മിന്റെ രക്തസാക്ഷിയുടെ യോഗത്തിൽ ഇന്നലെ വൈകുന്നേരം തൂക്കുപാലത്തിൽ പരാമർശം നടത്തുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ നമുക്ക് ഒരു ഇതുപോലൊരു ചർച്ചയിൽ ഒരിക്കലും ഉന്നയിക്കാൻ കഴിയാത്ത പദപ്രയോഗമല്ല സിറ്റിംഗ് എം പിമാർക്കെതിരെ ഉണ്ടെങ്കിൽ അത് ഡീനെ പോലെ തന്നെ മറ്റ് ഇടങ്ങളിലൊക്കെയുള്ള എം പിമാർക്കെതിരെയും ഉന്നയിക്കാം. അവിടെയൊക്കെ പലതരത്തിലുള്ള കൺവെൻഷനുകൾ രാവോളം വൈകുന്നോറും വൈകുന്നേരം വരെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ എത്രയോ ആളുകൾ വന്ന് പ്രസംഗിച്ച് മടങ്ങുന്നു. അവരുടെയൊക്കെ നാവിൽ നിന്നുണ്ടാകാത്ത ഈ തെറിയ അഭിഷേകം, ഈ അധിക്ഷേപ വചനങ്ങൾ എം എം മണിയിൽ നിന്ന് മാത്രം എന്തുകൊണ്ടുണ്ടാകുന്നു? അതിനെ എപ്പോഴെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഒന്ന് അപലപിച്ചിട്ടുണ്ടോ? സി പി എമ്മിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നെ ഈ പറഞ്ഞ വാക്ക് അത് ആവർത്തിക്കണമെങ്കിൽ അത് ആവർത്തിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലാത്തൊരു വാചകമാണ് ഷണ്ടൻ എന്ന് പറഞ്ഞ പദം പ്രയോഗം. അത് കഴിവില്ലാത്തവൻ, വികസന ജനങ്ങളുടെ വികസന കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കാത്ത കഴിവില്ലാത്തവനായി എം പി എന്നത് ഉദാഹരിക്കാൻ തന്നെയാണ് മണിയാശാൻ ആ പ്രയോഗം നടത്തിയത് എന്നുള്ളത് സ്പഷ്ടമല്ലേ? ആ പ്രസംഗത്തിൽ ഉടനീളം അതുണ്ട്, അത് തന്നെയാണ് അദ്ദേഹം ഉദാഹരിക്കുന്നത്. അത് ശരിയാണോ എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യമെങ്കിൽ അത് മറ്റൊരു ചോദ്യമാണ്, മറ്റൊരു കാര്യം മറുപടി അതിന് പറയുകയും വേണം. അത് വേറെ കാര്യം. അങ്ങനെ പറയുന്നത് ശരിയാണോ? ഒരു എം പിയെ അത്തരത്തിലൊരു വാക്കുകൊണ്ടാണോ പരാമർശിക്കേണ്ടത്, ഓർമ്മിക്കേണ്ടത് എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യമെങ്കിൽ അതാണ് ശ്രീ എ ഷക്കൂറിന്റെ വിയോജിപ്പെങ്കിൽ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ സംസ്കാരമില്ലാത്തവനാണ് മണി, മുഖ്യമന്ത്രി അഴിച്ചിട്ടിരിക്കുകയാണ്, അഴിച്ചുവിട്ടിരിക്കുകയാണ് എം എം മണിയെ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ വിഷയമാണ്. അതിനെ അങ്ങനെയാ കാണാനും കഴിയൂ രാഷ്ട്രീയമായി തന്നെ. പക്ഷെ അതങ്ങനെയല്ല, ഇങ്ങനെ ഇത് എം പിയെ വിശേഷിപ്പിക്കാനാണെങ്കിൽ കൂടി തണ്ടൻ എന്ന പദവി ഉപയോഗിച്ചാണോ ഒരു എം പി, അത് ആരുമായിക്കോട്ടെ, ഒരു എം പിയെ വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചർച്ചാ വിഷയമെങ്കിൽ, തർക്ക പ്രശ്നമെങ്കിൽ ഓക്കെ, ഞാനും ആ ചർച്ചയോട് യോജിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അഭിനയിക്കുകയെങ്കിലും വേണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. കാരണം കൊല്ലത്തെ ഒരു ചരിത്രമുണ്ടല്ലോ, മുഖ്യമന്ത്രി അവിടെ പോയി ആ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ ഒരു പരാമർശമുണ്ടല്ലോ എൻ കെ പ്രേമേന്ദ്രനെതിരെ. അവിടുത്തെ ജനങ്ങൾ ആ വാചകമായിരുന്നു തലവാചകമായി ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്ത് ആ കൊല്ലത്തെ ജനങ്ങൾ നൽകിയ ഒരു ഭൂരിപക്ഷം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒന്ന് അഭിനയിച്ചെങ്കിലും കാണിച്ചുകൂടെ നാട്ടുകാരുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് കാലം, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഒരു സ്ഥാനാർത്ഥിയെ സ്വന്തം സ്ഥാനാർത്ഥിയെ പോലും മോശമാക്കുന്ന തരത്തിലേക്ക് വന്ന് കൈവിട്ട വാക്കുകൾക്ക് ഒരുപാട് വില നൽകേണ്ടി വരും. വാവിട്ട വാക്കും എറിഞ്ഞ കല്ലും എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതൊന്നും ഒരു മുതിർന്ന നേതാവിൽ നിന്നും എന്തുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാതെ പോകുന്നു? അതാണെങ്കിൽ ഓക്കെ, അതാ പ്രതീക്ഷ ഈ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അതിനോട് യോജിച്ച് ചർച്ച ചെയ്യാമെന്നേ. നമ്മുടെ മുതിർന്ന നേതാവായ അതൊക്കെ മുതിർന്ന നേതാവായ മണിയാശാനിൽ നിന്ന് ഇത്തരത്തിൽ പിന്നെ വാവിട്ട വാക്ക് വരുന്നത് ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയുടെ ഫോക്കസ് എന്നുണ്ടെങ്കിൽ 100% ഞാൻ യോജിക്കും. മണിയാശാൻ ഏത് കോണ്ടക്സ്റ്റിലാണെങ്കിലും അങ്ങനെ പറയരുതായിരുന്നു എന്ന് ഞാൻ പറയൂ. പക്ഷെ അത് സംസ്കാരശൂന്യമായ വർത്തമാനം പറയുന്ന ആളാണ് മണിയാശാൻ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിച്ചുവിട്ടിരിക്കാൻ മണിയാശാനെ എന്നുമുള്ള വാദഗതിയിലായി ഷക്കൂർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിനോട് യോജിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ അങ്ങനെയാണോ അങ്ങനെ നമ്മൾ ഈ ലാഘവത്തോടു കൂടി തള്ളേണ്ട അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട രീതിയാണോ? കാരണം ഇതേ സമീപനങ്ങളാണ് ഓരോ വചനങ്ങളും. കാരണം എണ്ണിയാൽ ഈ ഓരോ വാക്കുകളും മണി എം എം മണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാമിനുള്ള ഐറ്റം കാണും. കാരണം ഒരു മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പോൾ അതൊക്കെയുള്ള ഘട്ടത്തിൽ ആരെങ്കിലും ഒന്ന് അപലപിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ കയറുവഴി വിടാതിരുന്നെങ്കിൽ എന്ന് പാർട്ടിക്കാർ പോലും ചിന്തിച്ചു പോയിട്ടുണ്ട് പലപ്പോഴായി. അല്ല, പ്രജീഷ് പറഞ്ഞതാണ് ശരി. ജയചന്ദ്രൻ പറഞ്ഞത്
അദ്ദേഹം ന്യായീകരിക്കുകയാണ് ഈ സാംസ്കാരിക സമ്പന്നമായ ഒരു സമൂഹമായി വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം നിലവാരമില്ലാത്തതും സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിനെ ന്യായീകരിക്കുകയാണ് ജയചന്ദ്രൻ എൻ്റെ സുഹൃത്ത് ചെയ്യുന്നത്. ജയചന്ദ്രനും ഇത്രയും നിലവാരമില്ലാതായിപ്പോയോ? കഷ്ടം, പരമ കഷ്ടം എന്ന് പറയാതെ എന്താ പറയുക? പ്രജിഷെ നോക്കൂ, ഈ മുഖ്യ ഈ ആൾ ഈ എം മണി ഏതൊരു പ്രയോഗവും ഈ രൂപത്തിലാണ്, ഈ രൂപത്തിലാണ്. നിയമസഭയ്ക്കകത്ത് പുറത്ത്, കെ കെ രമയെ നിയമസഭയ്ക്കകത്തും പുറത്തും, ശ്രീ അനി രാജായെ പബ്ലിക് മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ അത്തരത്തിൽ, അതുപോലെ എത്രയോ നേതാക്കളെ അത് അത് ആ രൂപത്തിൽ. എന്താ പി ജെ കുര്യൻ സാർ കോടതി, പരമോന്നത കോടതി എടുത്ത നടപടി മാത്രമല്ല, രാഷ്ട്രീയ പ്രസംഗത്തിൽ ശത്രു എന്താ രാഷ്ട്രീയ ശത്രുക്കളെ ആവെ 1, 2, 3, 4 വെട്ടിക്കൊല്ലും വെട്ടിക്കൊല്ലും ഏതെല്ലാം രൂപ. ഇപ്പൊ ഒരു പദപ്രയോഗം, ഞാൻ ആ പദപ്രയോഗം പറയുന്നുണ്ട്, നമുക്ക് അതും ചർച്ച ചെയ്യണം. കാരണം ഈ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ തന്നെ സഹപ്രവർത്തകരായ കെ മുരളീധരനെതിരെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒപ്പം ഏറ്റവും ഒടുവിലായ എന്താണ്, സുധാകരൻ ഓമനെ പേരിട്ട് വിളിക്കുകയാണ് സതീഷിനെ. അതൊക്കെ ഓരോ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സന്ദർഭത്തിൽ സാന്ദർഭികമായി, ഇതല്ല, നിരന്തരമായി നിരന്തരമായി ഒരു 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 ഞാൻ ആ ഉണ്ണിത്താൻ പറഞ്ഞതിനോട് യോജിക്കുന്ന ആളല്ല. എനിക്ക് ഉണ്ണിത്താൻ്റെ ആ പ്രയോഗത്തോട് എതിർപ്പുള്ള ആളാണ്. അത് പാർട്ടി യോഗത്തിൽ പറയുകയും ഉണ്ണിത്താനെ താക്കീത് ചെയ്യുകയും ആ രൂപത്തിൽ പോയിട്ടുള്ള പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട, അതിപ്പോഴും പറയും. ഈ തെരഞ്ഞെടുപ്പ് കാട്ടുവാണല്ലോ ഞങ്ങൾ പറഞ്ഞില്ലേ, പക്ഷേ ഇതല്ല. ഇത് എല്ലാ കാലഘട്ടത്തിലും എപ്പോഴും നാവ് തുറന്നാൽ വാ തുറന്നാൽ ഇത്ര വർത്തമാനേ വരികയുള്ളൂ. ഇതെന്തൊരു നിലവാരമാണ്, ഇതെന്തൊരു പാർട്ടിയാണ്. ഞാൻ ഇതിപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഈ പാർട്ടി കയറൂരി വിട്ടിരിക്കുകയാണ് ഇത്തരം പ്രയോഗങ്ങൾ നടത്താൻ. CPM അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്ക് പങ്കുണ്ട്, അത് പിണറായി വിജയനുണ്ട്. ഇത് CPM സംസ്ഥാന അവർ നിയന്ത്രിക്കണം, അവർ ഇത് പാടില്ല എന്ന് പറയണം. തെരഞ്ഞെടുപ്പ് അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. കാരണം നിയമപരമായ ഏതെല്ലാം തരത്തിൽ ഇതിൻ്റെ സാങ്കത്യം അത് ഗൗരവമായി ചിന്തിക്കും. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കും. ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ രൂപത്തിൽ അതിനെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് ഞാൻ അത് പറയുന്നു. പഠിച്ച് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇത് നിയന്ത്രിക്കപ്പെടണം, ഇത് നമ്മുടെ സമൂഹത്തിൽ പാടില്ല. പെമ്പിള ഒരുമ പ്രജീഷ് അത് കാണിച്ചു, അതിൻ്റെ ചില പറഞ്ഞ കാര്യങ്ങൾ എഴുതി കാണിച്ചു. നോക്കൂ, അവരോട് അവരുടെ കാട്ടിലെ പണിയെക്കുറിച്ച് എന്താണ് ഈ ഈ ഈ മനുഷ്യൻ്റെ, ഈ വൃത്തികെട്ട മനുഷ്യൻ്റെ മനസ്സിലിരിക്കുന്നത്? കാട്ടിലെ പണി, ഈ പാവങ്ങൾ, സ്ത്രീകൾ, ഇതെന്തൊരു ആശാനാണിത്? ഏത് രൂപത്തിലുള്ള ആശാനാണ്? എന്തിൻ്റെ ആശാനാണ് ഇദ്ദേഹം? ജയചന്ദ്രൻ, കാരണം പല ഘട്ടങ്ങളിൽ പലപ്പോഴേ വാചകങ്ങളൊക്കെ വരുമ്പോൾ ഈ RSP നേതാവ് ശ്രീ കൃഷ്ണചന്ദ്രന്റെ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പിലെ അവസാന വരി ഞാൻ വായിക്കാം. കാരണം ഇടുക്കിയെയും മുല്ലപ്പെരിയാറിനെയും പ്രളയത്തെയും ഓർത്ത് താഴ്മയായി ഒരപേക്ഷ, ഡാം തുറന്ന് മുക്കിക്കൊന്നാലും കുഴപ്പമില്ല, വാ തുറന്ന് കക്കിക്കൊല്ലരുത് എന്ന് MM Mani ഒരു അപേക്ഷ എന്നാണ്. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വടി കൂടി എറിഞ്ഞു കൊടുക്കപ്പെടുകയാണോ? സഭ്യത എന്നത് നമ്മൾക്കതിന് നിയമാവലികൾ ഒന്നുമില്ല, നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. നമ്മളാണത് അത്തര സന്ദേശങ്ങൾ മാതൃകാ പുരുഷന്മാരാകേണ്ടി വരുന്നത്. അപ്പോൾ ഈ നൽകുന്ന സന്ദേശം അത് മോശമായി പോയില്ലേ? അപലപിക്കേണ്ടതല്ലേ? MM Mani അതൊന്ന് തിരുത്തി പറയേണ്ടതല്ലേ? അത് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? ഇല്ല, ഇതാണ് ചർച്ചയുടെ നിലവാരമെങ്കിൽ ഞാനത് പ്രതീക്ഷിക്കുന്നതില്ല, ഞാൻ അങ്ങനെ പറയുകയുമില്ല. ഇപ്പൊ ഷുക്കൂർ പറഞ്ഞല്ലോ, എനിക്ക് നിലവാരമില്ലാത്തതിന്റെ പ്രശ്നമാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്നുള്ളത്. അപ്പൊ അത്തരത്തിലൊരു മനോഭാവമായിട്ട് ഇരിക്കുന്ന ഷുക്കൂർ അടക്കമുള്ള വലതുപക്ഷ നേതാക്കളോട് അത്തരത്തിൽ ഒരു ഈ വിമർശനത്തിന്റെയും
ഒരു എലമെന്റ് പോലും ഉദിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പറയാം, ഞാൻ പറഞ്ഞല്ലോ രണ്ടിനെയും രണ്ടായിട്ട് കാണണം എന്നുള്ള ആ ഒരു നിലവാരത്തിലാണെങ്കിൽ അത് അതിനോട് യോജിക്കാം. അതായത് ഇത്ര വൃത്തികെട്ട മനുഷ്യൻ എന്നൊക്കെ ഒരു നിയമസഭാ സാമാജികനെ പറ്റി ഇവിടെ വന്നിരുന്ന് പറയുമ്പോൾ, അദ്ദേഹവും നിയമസഭയിൽ കുറച്ചു കാലം പോയിരുന്ന ഒരാളാണല്ലോ അത് എ ഷുക്കൂറും. അപ്പൊ അതിന് അദ്ദേഹം അതിൻ്റെ അകത്ത് ശ്രീ എം എം മണി പറഞ്ഞ പ്രയോഗങ്ങളെ കുറിച്ച് പറഞ്ഞു, പെമ്പിള്ള ഒരുമൈ മറ്റ് പല കാര്യങ്ങളും ഒക്കെ കോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആ അതത് ഘട്ടങ്ങളിൽ പിന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ചാനലുകൾ ചർച്ചയ്ക്ക് വന്നിട്ടുമുണ്ട്, ഞാൻ അടക്കം ചർച്ച ചെയ്തിട്ടുമുണ്ട്. അതിനോടൊന്ന് യോജിച്ചുകൊണ്ടില്ലാന്നൊന്നും വർത്തമാനം പറഞ്ഞിട്ടുള്ള ഇപ്പോഴും ആ തരത്തിൽ തന്നെയാണ് നിലപാടുള്ളതും. പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നതായ പദപ്രയോഗമല്ല ശ്രീ എം എം മണി എന്ന ഉടുമ്പൻചോല എം എൽ എ സി പി എം നേതാവ് അവർ ഇന്നലെ നടത്തിയത്. അത് മറ്റൊരു കാര്യം, അത് പൊയ്ക്കോട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊയ്ക്കോട്ടെ, അതിന് ഏതെങ്കിലും ആർ എസ് പി നേതാക്കളോ വല്ലതും അവര് അവരുടേതായിട്ടുള്ള നിലവാരത്തിൽ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനത്തിൽ അഭിപ്രായം പറയുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെ അതൊന്നും പറയാനുമില്ല. എന്തായാലും ശ്രീ ജയചന്ദ്രൻ, എന്തായാലും നാവ് നിയന്ത്രിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയായി മാറുന്നു, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചോ. അത് തീർച്ചയായും വളരെ നന്ദി ശ്രീ എ ഷുക്കൂർ, ഒപ്പം എം ജയചന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കുചേരുന്നതിന്. എം എം മണിയുടെ അധിക്ഷേപ വചനം, അത് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടി ഇടുക്കിയിൽ നിന്നും ഡീൻ കുര്യാസ് കോസിനെതിരെയും വിജയ് കുര്യനെതിരെയും കേൾക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ചർച്ച ചെയ്തത്. അതിഥികൾക്ക് നന്ദി.